പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റ്ഫ്ലിക്സിലൂടെ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്ത ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ സീരീസായ അലീസ് ഇൻ ബോർഡർലാൻഡ് എന്ന സീരീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 8 എപ്പിസോഡായിട്ടുള്ള ഈ സീരീസ് ഒരു സയൻസ് ഫിക്ഷൻ ജോണറിലായിട്ടാണ് ഒരുക്കിയുള്ളത്. നെറ്റ്ഫ്ലിക്സ് ഇല്ലാത്തവർക്ക് ഈ സീരീസ് കാണണമെങ്കിൽ ഞങ്ങൾ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഓഡിയോയും അവൈലബിൾ ആണ്. അപ്പോൾ ഈ സീരീസിൻ്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം. ഒരു ഗെയിമറായിട്ടുള്ള ചെറുപ്പക്കാരൻ അവൻ്റെ രണ്ട് സുഹൃത്തുക്കളും റോഡിൽ ചെറിയ അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ അവിടേക്ക് പോലീസ് വരുന്നു. അത് കണ്ട അവർ അവിടെ നിന്നും ഓടി ഒരു ടോയ്ലറ്റിൽ 3 പേരും കയറുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകളും അവരുടെ ഫോണുകളെല്ലാം ഓഫായി പോകുന്നു. പുറത്തു നിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ല. അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവർ 3 പേരും ഒഴിച്ച് അവിടെ മറ്റാരുമില്ല. അതിനുശേഷം ഇതെന്താണ് സംഭവമെന്നും അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നതൊക്കെയാണ് സീരീസിൽ കാണിക്കുന്നത്. സീരീസിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്കുള്ള ഫീൽ നഷ്ടപ്പെടും. അതുകൊണ്ട് സീരീസുകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ, അതിൽ സൈഫൈ സീരീസുകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സീരീസ് കാണാം. പിന്നെ സീരീസിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഇതിലെ സ്റ്റോറി ആയാലും ഇതിലെ സ്ക്രീൻ പ്ലേയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാതെ ഓരോ നിമിഷവും ത്രില്ലിംഗ് അനുഭവം നൽകിയിട്ടാണ് സീരീസ് പോകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ അത് തന്നെയാണ് ഈ സീരീസിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് വേണം പറയാൻ. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് ചിന്തിച്ച് ഈ സീരീസിലെ ഓരോ എപ്പിസോഡും നമ്മൾ കണ്ടു തീർക്കും. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഒരു കിടിലൻ ട്വിസ്റ്റും 2 സീസണും ഒരുക്കിയിട്ടാണ് സീരീസ് അവസാനിക്കുന്നത്. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും വളരെ മികച്ച രീതിയിൽ സീരീസിന് അനുയോജ്യമായ രീതിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. വിഷ്വലിയും ഒരു മികച്ച സീരീസ് തന്നെയാണ്. സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതാണ്. ഓരോ വിഷ്വൽസും വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് സീരീസിൽ. സൈഫൈ സീരീസുകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കാണാം ഈ സീരീസ്. ഒരു വ്യത്യസ്ത സീരീസുകൾ കാണാൻ താല്പര്യമുള്ളവർക്കും ഈ സീരീസ് കണ്ടു നോക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും കാണാവുന്ന സീരീസാണ്. ഈ സീരീസ് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു സീരീസിൻ്റെ വിശേഷവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.